അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രധാന കണ്ണിയുടെ അറസ്റ്റ് ഉണ്ടായിരുന്നു. ഹൈദരാബാദിൽ വെച്ചാണ് പോലീസ് സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാളെ ആലുവയിലെത്തിച്ച് ചോദ്യം ചെയ്തു എന്നുള്ളതടക്കം വിവരങ്ങൾ, ഏത് രീതിയിലാണ് ഇയാൾ അവയവ കച്ചവടത്തിനായി ആളുകളെ ഇറാനിലേക്ക് കടത്തിയത്, എന്തായിരുന്നു ഇയാളുടെ രീതി എന്നതിലടക്കം റൂറൽ എസ് പി വിശദമായി തന്നെ വിവരങ്ങൾ നൽകി. അഖില നന്ദകുമാറുണ്ട്. അഖില, പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഉണ്ടായത്. ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ റൂറൽ എസ് പി എന്തൊക്കെ വിവരങ്ങളാണ് നൽകിയത്? ഇനിയും ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ലീഡാണ് കിട്ടിയിരിക്കുന്നത്. രാജ്യാന്തര അവയവക്കടത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണി ആന്ധ്രാപ്രദേശ് വിജയവാഡ സ്വദേശിയായ ബല്ലം കൊണ്ട രാമപ്രസാദ് എന്ന വ്യക്തിയാണ്. അയാൾ പ്രതാപൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അയാളിപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ആലുവ റൂറൽ എസ് പി ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇയാളാണ് ഇറാനിലേക്കുള്ള ഈ മനുഷ്യക്കടത്തിന് പ്രധാനമായും ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ കണ്ണികളും വലിച്ചിരുന്നത്. അയാൾക്കാണ് ഈ സാബിത്തും ഒപ്പം തന്നെ സജിത്തുമായി ബന്ധമുണ്ടായിരുന്നത്. പലതരത്തിൽ ഇറാനിൽ എന്താണ് ആവശ്യമെന്ന് പരിശോധിച്ചുകൊണ്ട് ഇവിടെ നാട്ടിൽ ഹൈദരാബാദിൽ നിന്ന് ആളുകളെ കയറ്റി അയക്കുന്നതായിരുന്നു ഈ പ്രതാപന്റെ രീതി. അതിനായി അയാൾ ഈ സജിത്തിനും ഒപ്പം തന്നെ സാബിത്തിനും പണം നൽകിക്കൊണ്ട് അവരെ ഇതിനായി ഉപയോഗിച്ചു വരികയായിരുന്നു. എന്തായാലും ഇനി പിടിയിലാകാനുള്ളത് മധു എന്ന മലയാളിയാണ്. അയാൾ ഇറാനിലാണ്. അയാളാണ് ഇറാനിൽ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അയാളുമായിട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചുകൊണ്ട് അയാളെയും ഇവിടേക്ക് എത്തിക്കാനുള്ള നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കേസ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുമെന്ന വിവരങ്ങൾക്കിടയിലാണ് ഇപ്പോൾ കേരള പോലീസിന് നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ രാജ്യാന്തര അവയവക്കടത്തിന്റെ മുഖ്യ പ്രതികളിലേക്ക് എത്താനുള്ള ഒരു ശ്രമത്തിലാണിപ്പോൾ ആലുവ റൂറൽ പോലീസ്. ഇന്നിപ്പോൾ ആലുവ റൂറൽ എസ് പി വ്യക്തമാക്കുന്ന പ്രകാരം തന്നെ മലയാളിയായിട്ടുള്ള ഒരേ ഒരാൾ മാത്രമാണ് ഇവരുടെ കണ്ണിയിൽ പെട്ടിട്ടുള്ളൂ. പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഷബീർ. ഇയാളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അയാൾ ഒളിവിലാണ്. കോയമ്പത്തൂരിൽ ഇപ്പോഴും അയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആലുവ പോലീസ് തുടർന്നു വരികയാണ്. കൂടുതലായും ഇവരുടെ കണ്ണിയിൽ പെട്ടിട്ടുള്ളത് ഹൈദരാബാദ് തമിഴ്നാട് സ്വദേശികളാണ്. എന്തായാലും അവരെ സംബന്ധിച്ച് അവരിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ലഭിക്കുന്ന അടക്കമുള്ള നടപടികൾ ആലുവ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അവരിൽ നിന്ന് പരാതി സ്വീകരിച്ചുകൊണ്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. ശരി, അഖിലയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.